Vivaha Sisusa Aram Bikindana Manaval Manavati Devale Trik Provisia Iporte Pratega Maya Protocol and Sridja Devale Tinulil Padanet to bear Kumatra and Nilkana at Anivadam Dirikul. The wonder you would arrange the Tula, Kasere Elka, a number in the Utta Matrame, Alak in the Kaulu, Purilla Benjil, Randu Bear Vizam, Randu Arigidamite, Irikim. Kasere Elkastana, the Lundagade, Kasere El Mumbil, Algal Ilka, Ethraim Bear Kumatramana. ദേവാലയത്തിന് ഉള്ളിൽ ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ മറ്റുള്ളവർ ദേവാലയത്തിന് വെളിയിൽ വരാന്തകളിലൊക്കെയായി ആവശ്യമായ അകലം പാലിച്ച് നിൽക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു മണവാളന്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും മാത്രം ദേവാലയത്തിന് ഉള്ളിൽ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവർ ദേവാലയത്തിന് വെളിയിൽ മാത്രം നിന്നാൽ മതിയാകും എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണം മണവാളനും മണവാട്ടിയും ഒഴിച്ചുള്ള എല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം ഞാൻ ആദ്യം ഉറപ്പിച്ചതുപോലെ കസേര ഇട്ടിരിക്കുന്ന അതിന് മുമ്പിലായിട്ട് ഓരോരുത്തർ നിൽക്കുക അല്ലാത്തവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം പുറമേ നിന്നുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ പ്രത്യേക നിയമം അനുസരിച്ച് അതിൻ്റെ ക്രമീകരണം നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ളതുകൊണ്ട് മണവാട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഷമാസിൻ്റെ മാതാപിതാക്കളും വൈദികരും മാത്രം ഈ ദേവാലയത്തിനുള്ളിൽ നിന്നാൽ മതിയാകും ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരും കൂടെ കുറച്ച് പുറകോട്ട് കസേരകളുടെ ഫ്രണ്ടിൽ നിൽക്കും അഭിയുന്നയ തിരുമേനി വൈദിക ശ്രേഷ്ഠനും ഇവിടെ ഈ വിവാഹം ആശീർവദിക്കുന്നതിന് വേണ്ടി വന്നെത്തിയിട്ടുണ്ട് ആമുഖമായി അഭിയുന്നയ തിരുമേനി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവർക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകുകയും വിവാഹ കൂതാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും അഭിയുന്നയ തിരുമേനിയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ വിവാഹ ചടങ്ങിൽ കൂതാശയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഈ കൂതാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ മക്കൾക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹം ലഭിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം ആമുഖ പ്രഭാഷണത്തിനും വിശുദ്ധ കൂതാശയുടെ നിർവഹണത്തിനുമായി വളരെ ആദരപൂർവം അഭിയുന്നയ തിരുമേനിയെ ഇപ്പോൾ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വധുവരന്മാരെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹിക്കപ്പെട്ട അച്ഛന്മാരെ രണ്ട് കുടുംബങ്ങൾ ചേർന്നിരിക്കുന്ന വധുവരന്മാരുടെ ബന്ധുക്കളെ പ്രത്യേക സാഹചര്യത്തിൽ വളരെ ആഘോഷമായി നടക്കേണ്ടുന്ന ഒരു വിവാഹം
പരിമിതമായ ക്രമീകരണങ്ങളോടുകൂടി ഇന്ന് നടക്കുന്ന സന്ദർഭമാണ്. എങ്കിലും ആ ശുശ്രൂഷയുടെ ഗൗരവവും മനോഹാരിതയൊന്നും നഷ്ടപ്പെടുന്നില്ല. വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ചേർന്ന രണ്ടുപേരുടെയും വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ സന്നിഹിതരാകുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. കുടുംബജീവിതം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കുടുംബമായി സൃഷ്ടിച്ചു എന്നത് തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് കുടുംബമായി അവരെ ക്രമീകരിച്ച് അവരെ ആശീർവദിച്ചത് ആ ദൈവിക പദ്ധതി അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, പിന്നോട് വന്ന എല്ലാ തലമുറകൾക്കും വേണ്ടിയാണ്. ആ അനുഗ്രഹവും ആശീർവാദവുമാകട്ടെ അതും നിയമാനുസൃതമായി വിവാഹിതരാകുന്ന എല്ലാ വധുവരന്മാർക്കും സിദ്ധിക്കുന്ന ഒന്നാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹിതരാകുന്ന ഈ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വിവാഹ ജീവിതത്തിനുള്ള ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്ന സന്ദർഭമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏകനായി ജീവിക്കുന്നത് അതിൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വരികിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ജീവിക്കുന്നതിലുള്ള ഒരു സന്തോഷം അത് തീർച്ചയായിട്ടും അതൊട്ടും കുറച്ച് കാണാവുന്നതല്ല. അതുകൊണ്ട് തന്നെ വിവാഹിതരാകുന്നതോടുകൂടി ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നും ഒരു തീവ്രമായ ദാമ്പത്യ കൂട്ടായ്മയിലേക്ക് വരികയാണ്. ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കിട്ടനുഭവിച്ച് കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ മാത്രമല്ല ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഒരു കുടുംബമായി ഒന്നിച്ച് ചേർന്ന് അതിൽ പങ്കുചേരുവാനുള്ള ഒരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ അതുവഴി സിദ്ധിക്കുന്നത്. വീട്ടിൽ മാതാപിതാക്കന്മാർ പ്രായമായും അവരുടെ കാലം കഴിയുന്നു, സഹോദരങ്ങൾ അവരുടെ വഴിക്കാകുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് കഴിയുക എന്നതിന് പകരം ഒരു കൂട്ടായ്മയുടെ സന്തോഷത്തിൽ കഴിയണം, ദൈവത്തിൻ്റെ ഇച്ഛയും ആഗ്രഹവുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ ഒരു ദൈവിക കൂട്ടായ്മയിലേക്ക് പങ്കുചേരുന്ന സന്ദർഭമാണ്. സാധാരണഗതിയിൽ ഉള്ള ഒരു വിവാഹമല്ല. സഭയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എന്നത് അതിനതിൻ്റേതായ സന്തോഷവും അനുഗ്രഹവും ഏറെയുണ്ടെങ്കിലും ഒപ്പം തന്നെ അതൊരു വളരെ വ്യത്യസ്തമായ ഒന്നാണ്.
സാധാരണ വൈദികരെ വിവാഹം കഴിക്കുവാൻ ഒരുവിധമുള്ള സ്ത്രീകളൊന്നും അതിനുള്ള ധൈര്യം കാണിക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം സാധാരണ ഒരു കുടുംബജീവിതത്തിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഒക്കെ താരതമ്യേന ഒരു പുരോഹിതൻ്റെ വൈദികൻ്റെ കുടുംബജീവിതത്തിൽ കുറവായിരിക്കും എന്നതറിയാം. കൂടുതൽ ചിട്ടയുള്ള ഒരു ജീവിതം, പ്രാർത്ഥന ഉള്ള ജീവിതം, നോമ്പ് കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം കൂടുതൽ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ എന്നത് ഒരു സത്യമാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സിയ ധൈര്യം കാണിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. അത് ഏറ്റെടുക്കുന്ന ഒരു ബാധ്യതയാണ്. കാരണം സാധാരണ ഒരു വിവാഹ ജീവിതത്തിലുള്ള സദൃ സ്വതന്ത്രമായ ജീവിതാനുഭവങ്ങൾ വളരെ ചിട്ടയും അതുപോലെ തന്നെ അച്ചടക്കവും എല്ലാം ഉണ്ടാകേണ്ട ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ അതിനകത്ത് ഒത്തിരി ത്യാഗമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു വൈദിക ഭാര്യ എന്നുള്ള ഉത്തരവാദിത്വം ഈ കുടുംബജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹകരമായി സന്തോഷമായി ജീവിക്കുവാൻ ദൈവനമ്പുരാൻ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഉള്ളിലെ ഒരു കാര്യം മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമാണ് ഒരു വൈദികൻ്റെ കുടുംബം എന്ന് പറയും. അത് വളരെ ആശയതലത്തിൽ ഏറ്റവും മനോഹരമായി അറിയപ്പെടേണ്ട ഒരു കുടുംബജീവിതമാണ്. സാധാരണ ഒരു കുടുംബത്തിനുള്ള സ്വാതന്ത്ര്യങ്ങൾ ആ കുടുംബത്തിന് തന്നെയില്ല, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, അപരിചിതരോടുള്ള ബന്ധത്തിൽ എല്ലാം അവർ ശ്രദ്ധിക്കപ്പെടും. അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ആ കുടുംബത്തിൽ എന്തുമാത്രം സന്തോഷമുണ്ട്, ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ വൈദികരായ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിലുള്ള ചിട്ടകളും നിഷ്ഠകളുമെല്ലാം പാലിക്കുമ്പോൾ തന്നെ സഭയുടെ ഉള്ളിലും ഒരു പൊതുസമൂഹത്തിനായിട്ട് ബന്ധപ്പെട്ടും അവർ ഒരു നല്ല ചിത്രം, ഇമേജ് സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു പ്രത്യേക ബാധ്യത കൂടിയുണ്ട്. ഒരു സാക്ഷ്യത്തിൻ്റെ കാര്യമാണ്. സാധാരണ ഒരു കുടുംബത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അല്പസ്വല്പം വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ആരും അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരു വൈദിക കുടുംബത്തിൻ്റെ അങ്ങനെയല്ല, നേരെ മറിച്ച് ഉള്ളിലുള്ള ആ ഒരു അച്ചടക്കവും നിഷ്ഠയോടൊപ്പം തന്നെ അവർ ജീവിക്കുന്ന സമൂഹത്തിലും സഭയിലുമെല്ലാം സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു നല്ല പ്രതിച്ഛായ, അതിൻ്റെ ഒരു ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്രയും അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതമില്ല. ദൈവസാന്നിധ്യം എന്നും ലഭിക്കുന്ന, ദൈവകടാക്ഷമുള്ള, ദൈവം കരുതുന്ന ഒരു കുടുംബമാണ് ഒരു വൈദികൻ്റെ കുടുംബം. നമുക്ക് എവിടെയും അന്വേഷിച്ചാൽ കാണാം, ദൈവാശ്രയത്തോടുകൂടി കഴിഞ്ഞ ഒരു വൈദികൻ്റെ കുടുംബത്തിന് ഒരിക്കലും ഒരു ദോഷവും വരാറില്ല.
കാരണം ഒരനുഗ്രഹീതമായ ജീവിതമാണ് ആ ഒരു കുടുംബത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് പേടിപ്പിച്ചൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെയുള്ള അച്ചടക്കവും നിയന്ത്രണങ്ങളും എല്ലാം ഉള്ളപ്പോഴും ആ കുടുംബജീവിതത്തിന് ഒത്തിരി ദൈവീകാനുഗ്രഹങ്ങൾ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇടവകയുണ്ട്, അവരെ കരുതുന്ന ജനങ്ങളുണ്ട്. ഇതൊന്നും മറ്റ് പല കുടുംബത്തിനും ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും അതെല്ലാം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ഉള്ളിലെ നിയന്ത്രണങ്ങളും നിഷ്ഠകളും ഒപ്പം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബജീവിതത്തിൽ ദൈവം നൽകുന്ന അനന്തമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവീക ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കു പോകാൻ ഉള്ള ഒരവസരമാണ്. എനിക്ക് തോന്നുന്ന ഭാര്യ എന്ന നിലയിലാണെങ്കിലും ഒരു വൈദികനെ ഒത്തിരി കാര്യത്തിൽ സഹായിക്കുവാൻ സാധിക്കും. ദേവാലയത്തിലെ ശുശ്രൂഷകൾ സംബന്ധിച്ച് അച്ഛനോട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കുന്നത് അച്ഛൻ്റെ ഭാര്യയ്ക്കാണ്. പറയാലോ ഇത്തിരിയോടെ ഒന്ന് ആ വേദവസ്തുവൊക്കെ ഒന്ന് വായിച്ചിട്ടൊന്ന് പ്രസംഗിക്കണം. ഈ കുർബാന ചെല്ലുമ്പോൾ ഇത്തിരിയോടെയൊക്കെ ശ്രദ്ധിച്ച് ചെല്ലണം. ഈ നാട്ടുകാരും പോയി പറഞ്ഞെന്ന് വരികയില്ല. വെറുതെ വീട്ടിലിരിക്കരുത്, ഇടവകയിലെ ജനങ്ങളെ പോയി കാണണം, അവരുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിക്കണം, അവരുടെ പ്രയാസങ്ങൾ പങ്കുചേരണം. ഇതൊക്കെ ആർക്കാ പറയാൻ സാധിക്കുക? ഇയാൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും പള്ളി ഭരണത്തിലൊന്നും കയറി ഇടപെടുകയൊന്നും വേണ്ട. പക്ഷേ പാസ്റ്റർ കെയറിൽ വളരെയേറെ വൈദികനോടൊപ്പം അല്പം വീടുകൾ സന്ദർശിക്കാനാണെങ്കിലും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഒരു കൂട്ടായ ശ്രമം ഇതിനകത്തുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇടവ ജനങ്ങളുടെ അന്വേഷണം കാര്യത്തിലെല്ലാം ഒപ്പം തന്നെ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകൾ, ജോലി, കുടുംബകാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ കൂടുതൽ സമയം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യവും അധ്വാനിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതും ഒരു പരിധിവരെ കുടുംബം നോക്കേണ്ടി വരുന്ന അമ്മായിയുടെ ഒരു ബാധ്യതയാണ്. ഞാൻ പറയാൻ വന്ന ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹകരമാണ്, ഒത്തിരി നിഷ്ഠകളും ചിട്ടകളും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണവും കാവലും ഉള്ള ഒരു കുടുംബമാണ്, ഒരു പുരോഹിതൻ്റെ കുടുംബം. അതിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും പൗരോഹിത്യ ഒരു കുടുംബ അനുഭവത്തിലേക്കാണ്. നമുക്കറിയാം പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കാര്യത്തിലാണ് അവരെല്ലാം പുരോഹിത കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെപ്പറ്റി പറയുന്നത് വളരെ നീതിനിഷ്ഠരായ യഹോവയുടെ ന്യായ പ്രമാണങ്ങൾ കൃത്യമായി ആചരിച്ചു വന്ന ഒരു കുടുംബം. അപ്പോൾ അതൊരു സാക്ഷ്യമുള്ള ഒരു കുടുംബമായി തീരണം. ഇതര ചുറ്റുപാടുള്ള ഒരു കുടുംബത്തെപ്പറ്റിയല്ല. ഒരു പരിധിവരെ ഇത്തിരി ഞെരുക്കവും ബുദ്ധിമുട്ടുകളൊക്കെ കുടുംബത്തിനുണ്ടാകാവുന്നതാണ്. കാരണം അത്ര വലിയൊരു സമൃദ്ധി ഉണ്ടാകുവാനുള്ള വരുമാനമൊന്നും വൈദികർക്ക് സാധാരണഗതിയിലില്ല. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരോടൊപ്പം ധൂർത്തടിച്ചും സുഭിക്ഷമായും ജീവിക്കുവാനുള്ള ഒരു വിളിയല്ല. ഇടവകയിലെ കഷ്ടപ്പെടുന്നവരോടൊപ്പം അവരുടെ ഒരു ജീവിതം നോക്കി ജീവിക്കുവാൻ, ഇടവക്കാരിൽ സമ്പന്നരോട് തുല്യരാകുവാനുള്ള അന്വേഷണമല്ല, നേരെ മറിച്ച് ഇടവകയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടൊപ്പം അവരെപ്പോലെ ജീവിക്കുവാനുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ.
അപ്പോൾ ബാക്കി ഉള്ളവർക്ക് ഒരു കുടുംബത്തിൽ ചെന്ന് കിട്ടിയാൽ വന്നാലുള്ള ഒരു അനുഭവമല്ല ഒരു വൈദികൻ്റെ വീട്ടിലുള്ളത്. അവർ വരുന്നവരെല്ലാം അല്പം സൽക്കരിക്കുവാനും കരുതുവാനും എല്ലാം സമയം കണ്ടെത്തണം, അതിനുള്ള വിഭവങ്ങളും കണ്ടെത്തേണ്ടി വരും. അപ്പം ഇവിടെയെല്ലാം ഒരു നല്ല മനസ്സോടെ ഒരു മനസ്സോടെ പ്രവർത്തിച്ചാലേ മാത്രമേ പറ്റുള്ളൂ. അച്ഛനെ കാണാൻ വരുന്നവർക്കെല്ലാം കാപ്പി കൊടുക്കാൻ വരുമ്പോൾ സാധാരണ അമ്മായിമാർക്ക് ചെറുത് സംഘം ദേഷ്യമൊക്കെ വരാമെന്നുള്ളതാണ്. അതൊന്നും അല്ല, നല്ല മുഖം കാണിച്ച് ആ കുടുംബത്തിൻ്റെ സന്തോഷം കരുതൽ ആര് വന്നാലും ഉൾക്കൊള്ളുവാൻ. അപ്പോൾ ഒത്തിരി ഞാൻ പറഞ്ഞ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കുടുംബമായി തീരണം. അതാണ് നമ്മുടെ ഒരു വലിയ സങ്കല്പമെന്നാണ്. പ്രാർത്ഥനയും വേദപുസ്തക പഠനവും എല്ലാം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കൂടെ കുറേ ആൾ നടക്കാൻ പോകുന്നുണ്ടാണ് ജമാഅത്തിൽ, അതുകൊണ്ട് ഒരു നല്ല പരിപാടിയാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ നടക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രാർത്ഥനയൊന്നും ഒഴിവാക്കിയിട്ടല്ല, നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാൻ ആത്മീയം മാത്രം പോരല്ലോ. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെ ചുറ്റുപാടുള്ളവർക്ക് ഒരു നല്ല കുടുംബം ആണ് നിങ്ങളുടേതെന്നുള്ളൊരു സാക്ഷ്യം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം പോലെ മറ്റുള്ളവരിടയിൽ ആ സാക്ഷ്യം സൃഷ്ടിക്കുവാനുള്ള ഒരു വലിയ ഇതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ സ്ഥിരമായ ഒരു പൊരുത്തപ്പെടലിൻ്റെ ഒരു അന്വേഷണമാകണം. അത് ജീവിതത്തിൽ ആ പൊരുത്തപ്പെട്ട് ഒന്നിച്ച് ജീവിക്കുവാൻ അതിന് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് സിയാണെങ്കിലൊരു ടൗണിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. നല്ല സ്വാതന്ത്ര്യബോധത്തിൽ വളർന്ന കുട്ടിയാണ്. അപ്പോൾ ഈ വടകര ജനിച്ച ജമാഅത്തിൽ ആ ഒരു സ്വാതന്ത്ര്യബോധമൊക്കെ അംഗീകരിക്കുവാനും തയ്യാറാവണം. അപ്പോൾ പരസ്പരമുള്ള സ്നേഹവും കരുതലും അവരവരുടെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യവും ഒക്കെ കൊടുത്താകണം. വലിയ മേടിനൊന്നും പോരുന്നു കേട്ടോ. അപ്പോൾ ദോഷമായിട്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിച്ച് ശുശ്രൂഷയിൽ പരസ്പരം സഹകരിച്ച് കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയും പറഞ്ഞും അങ്ങനെ അനുഗ്രഹീതമായ ഒരു വൈദിക കുടുംബമായി രൂപപ്പെടട്ടെ എന്നാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത്ര തന്നെ പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചേർന്ന് ഇതിൽ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മാറ്റി രൂപപ്പെടുത്തേണ്ടതായിട്ട് വരും. അത് കല്യാണം കഴിച്ച അച്ഛന്മാരാരെങ്കിലും ആണ് സത്യത്തിൽ ഇന്ന് ഈ സമയത്ത് പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പ്രസംഗിച്ചേക്കാന്ന് വെച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് പാട്ടുകൾ അവസാനിപ്പിക്കുന്നു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല സാക്ഷി കുടുംബമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരെങ്ങനെ നല്ല കുടുംബമായി ജീവിച്ചു അതൊക്കെ കണ്ട് അതിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിച്ച് അതിൽ കൂടുതൽ ഉത്തമമായ ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള ശ്രമമായി തീരട്ടെ നിങ്ങളുടെ കുടുംബജീവിതം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. രണ്ടുപേരെയും ദൈവനിമ്പ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.
രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങൾക്ക് തിരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിലയോ ദുഷ്ടങ്ങളും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്തം അറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. അമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഹിന്ദു വന്നാളും ചിരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരം ഉണ്ടാകുകയും ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുകയും അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ ശമിക്കുകയും നിന്റെ ദൈവാലയങ്ങളെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷി നിർമ്മലമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങളും ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സരയുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആബോ ബ്രോൽ റോക്കാതി ശോശോ കൂലസ്ബാൻ ലവൽ മീൻ. ദൈവമേ നിന്റെ റോയനും പ്രകാരനോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ പ്രകാരം എന്റെ പാപങ്ങൾ വായിക്കണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാകൊണ്ടിന് മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയവനിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴിപഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് മനം തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിയും, കർത്താവേ എന്റെ ആദരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായുവിന്റെ സ്തുതികളെ വർണ്ണിക്കും. എന്നാൽ ബലികളിൽ നീ തിര മനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം, നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹ്യോനോട് നന്മ ചെയ്യണമേ, ഊർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതി ബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ. ോഷിപ്പിച്ചോ ഭക്ത കരുണുക കരുണാബ്ദേ മശീഹ സന്തോഷം രക്ഷ തിരുനാമ.
ഭക്തി നൽകിയിടും മോതിരഭൂഷകളെ സദയം പാഴ്ത്തൂക തൃക്കയ്യ മോതിരമരുളി തിരുസഭയെ മസീഹ വീട്ടക്കോ പരിപാവന തനുരുതിരങ്ങൾ കൈകൊണ്ടാളവളും മോതിരമതിനാൽ കൊലയുന്നും താമാ രക്ഷിതയായി അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ വാഴക്കുമോ ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ അങ്ങയുടെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി ഇഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചീത്തക്കോണമുള്ള ഐക്യവത്യം ഇവരിലുണ്ടാക്കുകയും ചെയ്യണമേ. ഹോഷോ ചെയ്യും വർഷിച്ചാൽ കൃപ നിന്നകരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാടക്കുമോ. സംരക്ഷിച്ച് സർവ്വവിധ ഘടകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതി നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക്
എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദൃശിമാരെയും സ്നേഹന്മാരെയും സകല വംശികളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴുവിൻ്റെ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യവുമാകുന്നു. കുൽഗുനിയോ മോസോദി മനുഷ്യരുടെ സർവവിജ്ഞാന തന്ന ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദുരനും ദൈവിക അനുഗ്രഹങ്ങളുടെ വറവേവായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറുവനും അനാദ്യന്തമായ നിലയില്ലാവിധ അശുദ്ധകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ള അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കൃതിയോടെ അംഗീകരിക്കുവാൻ നീയാകുന്നു. നിന്റെ വിശ്വ സഭയ്ക്ക് നശിച്ചു പോകാതെ വിധത്തിന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറു നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിനെ തലേ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായ നീ അതിന് നൽകിയതായ നൽവരത്താൻ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീഹന്മാർ മൂലം ക്രമമായിട്ട് നിന്ന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം പഴിവെന്നൊരാനന്ദം മോതിരങ്ങളാൽ ലഘരിക്കുകയും ചെയ്യണം നിശ്ചയിച്ച് നീയാകുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ ഞങ്ങളെ അഭിനന്ദിതാവ് ആശീർവദിക്കുന്നതായ ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായ തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ നീ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണനും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ കർത്താവേ. ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളും ലസ്സും തിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ്, ഈകത്തിലും പരത്തിലും അഭംഗമായി നീ ദോഷിപ്പിക്കുമാരാകണമേ. നശ്വരമായ മണവറയിൽ ഒരു ആഴ്ചക്കാലം മുഴുവനിലും വിവിധതരത്തിൽ അലങ്കരിക്കേറിയന്മാരും അലഹമാരുമടിവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിരുന്ന് ഭാഗസന്നിധരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളും നമ്മളെ ചെറുന്ന മാലിന്യങ്ങളും പ്രമാദങ്ങളും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കണമേ. ഇവ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുന്നുംബാകം നിന്ന് ഇടപെടാതെ നിന്ന് പിതാവിനെയും പശുദ്രോഹായം ചെയ്യുകയും ചെയ്യുമാറാകണമേ. പരിപാവന സഭയിൽ വാലോൻ കാന്തൻ കേട്ടൊരു നേരം ശീമോൻ യോ എന്നിവരെ ആഹ്വാനം ചെയ്തേവം വീടി മരണം ശീമോനി സുവിശേഷം യോഗൻ അപരനെ നീ മോഹിക്കാം.
നിശ്ചയം എടുപ്പമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുവമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും ഞങ്ങളുടെ മണവാളർത്ഥത്തിൻ്റെ മധ്യസ്ഥനായി നീ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഖനടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കുമാറാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തി വികാരഭരിതമല്ലാതൈക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുമാറാകണമേ. ഇവ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോവുലസുബാലോൽമീ എന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളാശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന ഇവർ സന്തോഷപൂർവ്വം പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ർക്കുമോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലത്ത് കൈ നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബറഹുമോർ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ ഏകപുത്രൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോട് അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള ആത്മീയ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കാപട്യത്തെയും ഇവർ നീക്കിക്കളയുകയും അന്യോന്യ സ്ത്രീ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയാൽ ഇവർ നയിക്കപ്പെടുവാൻ സംഗതിയാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന പിശാചുകളും ദൈവം ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധി നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാന്ന് സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ളതായ സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തണമേ.
അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാൻ നിങ്ങളുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ രോഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്മോർ ഹോഷോ അബ്ദുലസ് ബാൻ മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് നിങ്ങളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം നിലയണമേ, നിന്റെ ദൈവശ്രോഹൃദയം പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ ഞങ്ങളുടെ കാലോടികൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പാവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്, വിനിയോഗം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്തേക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്ക് ചെറിയപ്പെടുമാറാകണമേ. വിരുന്നിനും അഴിവില്ലാത്ത ഉണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടൊരുമിച്ച് നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോട് ഇടകലർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനോ നിനായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആപോ പ്രോ റുഹക്കാതി ശോശോ ഒക്കൂലസ്വാൻ ലവൽ മീൻ. ദൈവം തൻ ബഹു കൃപയാനേ
തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം നിന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതോ ഒരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാടന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവേ അങ്ങയ്ക്ക് സ്തുതി. തന്റെ ദാസനുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും മടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലഭുന്യവുമോ സുധായ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവരുണിമാലും നിസീമമായ നിന്റെ ദയയാലും നിസാരനായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹരോടല്ല പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി
നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിപ്പോൾ എന്നൊക്കെ കൊണ്ടവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ജരിക്കുവാൻ എന്തൊക്കെ വേണം, നിന്റെ ന്യായ പ്രമാണമാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ എന്തൊക്കെ വേണം, ഇവർക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനും തക്കെ വണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതിയുള്ള വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പരം സർപ്പിലും രക്ഷയിലും നൃപതി തുറക്കുമോർ നടകത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നോടും ഭാഗ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവവചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം. ഇതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീനേ നുമോറാസ് ലഖൽസോയോ ക്ലീലോ ഗഹനോ സോയം ബറീശോ വൈദിക ും
ഭാരങ്ങളെ കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തമ്പുരാൻ യഥാർത്ഥമായ അതിൻ്റെ മണവാളത്തെ നിങ്ങളുടെ മണവാളത്തിൻ്റെ മുദ്രയിടുമാറാകട്ടെ. മിശിഹത്തിൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതു നിർക്കരം വന്ന് നിങ്ങൾ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കരുസയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കുമാറാകട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ ഒരു പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രയീമിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതികരേറ്റാം. ബറക്കു മഹോശോ വബഖുല സുബാലവൽ മീ കേട്ടിട്ടാത്മാക്കളിലും ഉണ്ടാകേ
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്ക് ഉണ്ട്. ഇതാ വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയാൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാവുന്നു, അറിയാത്തതിൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നു. ഇതാ ഈ സമയം മുതൽ ഈ പരിശുദ്ധ പിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. ഒന്നി പിതാവിലും പെട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജന്യയുമായ പരിശുദ്ധ കന്യമർത്തമറിയ അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിനുള്ളവരായ സകലവിശുദ്ധന്മാരുടെയും പ്രത്യേക നമ്മുടെ കാവൽപിതാവായ വിശുദ്ധനായ യോഹന്നാൻ മക്ദാനായുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാണ് കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ പ്രബോധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്ന പ്രത്യേകം ശ്രദ്ധിപ്പിൻ. നിങ്ങളിലോരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം ഇപ്രകാരമായിരിക്കണമെന്ന് ഓർത്തുകൊള്ളി. ഇപ്പോൾ സ്വന്തം ആളുകളെ വിട്ട് ഇവളുടെ ഭർത്താവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇവൻ ഇവളെ പ്രീതിപ്പെടുത്തുകയും ഇവളവിടെ ദൈവമുള്ളവനായിരിക്കുകയും വേണം. ഇവനെ വസ്ത്രത്തിന് ക്ഷാമം നേരിട്ടാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെപ്പോലെ ഇവൾ ഇവൻ്റെ അടുക്കൽ വർത്തിക്കണം. ഇവൻ വിശന്നിരുന്നാലും ഇവൾക്ക് ആഹാരം നൽകണം. ഇവൻ ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിപ്പാൻ നൽകണം. ഇവളുടെ ന്യായമായ പ്രകാരം ഇവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും ദൈവാശ്രയത്തോടും കൂടെ ഇവൾ ഇവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്തോടിനെയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികോ ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ ബാറക്കുമോ സ്തോമിൻ കാലോസ് കുറിയേലായിസോ ഭജനമേലുദിച്ചോരേഖസുതൻ തൃക്കരണങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണ കേണം സ്മരണ വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ പ്രസവിത്രീ കന്യകമറിയാമി ഉയരുന്നോയാറി സുഖപരിമളധൂപം മുറിയോറാകെ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് മാൻപന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരുമവൻ ലിബാനോൻകാരകൾ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ഉദകളമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സൗമൻ കാലസ്കുരിയനായി സോഗ്യം നിബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ വാർക്കുമോ കാംക്ഷിച്ചൊരു സഹദേ വാടാൻ ചിറകുകൾ പോന്നുന്നത പദമേറി മുറിയോറാകെ മേലു ആദാരേശോധന്മാരെ നിങ്ങൾ വർദ്ധിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ പണികളെയുമായി ചീണാശും ഭൂമിയും സൃഷ്ടിർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. വാഹുദാ സംബന്ധിച്ച് എല്ലാവരെയും ഇന്ത്യ നിബ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വിശ്വാസികളായ നിങ്ങളെ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന തിരുസന്നതയിൽ കേൾക്കപ്പെടും അംഗീകരിക്കപ്പെടുമാറാണ് ഞങ്ങളുടെ പിതാവേ. രാജ്യം വരണമേ. എന്റെ തിരുവിഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചോ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃശ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സ്നേഹജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും പ്രത്യേകിച്ച് നിവാഹിതരായിരിക്കുന്നതിന് മക്കളോടുകൂടെ ഇന്ന് നന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ.
അനുഗ്രഹകരമായ ഈ വിവാഹ കൂതാശ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷമ്മാസിനും പ്രിയാസിയായും വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ച് വഴിപാട് സമർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. ഈ പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെയും സിയയുടെയും ബന്ധുക്കളിൽ ആരെങ്കിലും ഓരോരുത്തർ വീതം ഈ വിവാഹ രജിസ്റ്ററിൽ സാക്ഷികളായി ഒപ്പിടുകയും ചെയ്യണം. അനുഗ്രഹകരമായി ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങളായ സ്നേഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോയിയച്ഛൻ്റെ സഹോദരങ്ങളായ പ്രിയ വൈദികരോടും ഒക്കെയുള്ള പ്രത്യേക സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഈ ഇടവേക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷമ്മാസിൻ്റെ ഈ സിയുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് വിവാഹ വിരുന്നും സൽക്കാരവും നടക്കുന്നു. ബഹുമാനപ്പെട്ട ഷമ്മാസിൻ്റെ ഭവനത്തിലാണല്ലോ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള വൈദികരുടെ ഭക്ഷണം. ഈ ദേവാലയത്തിൽ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. വൈദികരായിട്ടുള്ളവരും സെമിനാരി വിദ്യാർത്ഥികളും ഇവിടെ ആ ഭക്ഷണ ക്രമീകരണത്തിൽ പങ്കുചേരുക. ഈ പ്രത്യേകമായ പരിതസ്ഥിതി പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അധികം തിരക്ക് കൂടാതെയും എല്ലാ പ്രോട്ടോക്കോൾ അനുസരിച്ചുമെല്ലാം എല്ലാവരും പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അനുഗ്രഹകരമായ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം പ്രിയപ്പെട്ട ഷമ്മാസിനും ഈ പ്രിയ മകൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ചൂപിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം.
എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ
മകനെ സദയമിഹേഴുന്നള്ളുകനിൻ പ്രിയ കാന്തയവേൾക്കാ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴുന്നള്ളുകനിൻ പ്രിയ കാന്തയവേൾക്കാ ഇരുലോകങ്ങളിലാമോദം